നമസ്കാരം എ ക്യാമറ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ക്യാമറ വിവാദ കമ്പനിയായ എസ് ആർ ഐ ടി അയച്ച വക്കീൽ നോട്ടീസിന് ഉചിതമായ മറുപടി നൽകിയതായും സതീശൻ പറഞ്ഞു മൗനം തുടരുന്ന മുഖ്യമന്ത്രി കമ്പനിയെ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉന്നയിച്ചത് ആരോപണം പിൻവലിക്കില്ല എന്ന് കാട്ടിയാണ് മറുപടി അയച്ചത് ടെൻഡറിൽ എസ് ആർ ഐ ടി മറ്റ് രണ്ട് കമ്പനികളുമായി ചേർന്ന് മത്സരിച്ചു വൻ തുകയ്ക്ക് ടെൻഡർ നേടി എല്ലാ നിബന്ധനകളും അട്ടിമറിച്ചുകൊണ്ടാണ് ഉപകരാർ കൊടുത്തത് പ്രസാദിയുമാണ് കാര്യങ്ങൾ നടത്തുന്നത് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു കർണാടകയിൽ നാൽപ്പത് ശതമാനമാണ് സർക്കാർ പദ്ധതികളിൽ കമ്മീഷനെങ്കിൽ കേരളത്തിലെ എ ക്യാമറ ഇടപാടിൽ അത് അറുപത്തി അഞ്ചാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എസ് ആർ ഐ ടി ഒൻപത് കോടി രൂപയാണ് നോക്കുകൂലിയായി മാത്രം വാങ്ങിയത് ലൈഫ് മിഷനിൽ നാൽപ്പത്തി ആറ് ശതമാനം കമ്മീഷനും വാങ്ങി ക്യാമറ ഇടപാടിൽ അറുപത്തി അഞ്ച് ശതമാനമാണ് കമ്മീഷൻ എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഏത് ഏജൻസി അന്വേഷിച്ചാലും സർക്കാരിന് വെള്ളപ്പൂശുന്ന റിപ്പോർട്ട് നൽകാൻ പറ്റില്ല അന്വേഷിച്ച വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെയാണ് അദ്ദേഹം അവധിക്ക് പോയി എന്നും സതീശൻ പറഞ്ഞു കൂടുതൽ അഴിമതി കഥകൾ പുറത്തുവരും മുഖ്യമന്ത്രി തലയിൽ മുണ്ടിട്ട് പോകേണ്ട സ്ഥിതിയാണ് ഇനി വരാൻ പോകുന്നത് ആരോപണങ്ങളിൽ ഉറച്ചു നൽകുന്നു എന്ന് പറഞ്ഞതാണ് എസ് ആർ ഐ ടിക്ക് മറുപടി നൽകിയത് കോടതിയിൽ എല്ലാ രേഖകളും ഹാജരാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എ ക്യാമറ ഇടപാടിനെതിരെ പ്രതികരിച്ചതിന് തന്നെയും രമേശ് ചെന്നിത്തലയെയും എസ് ആർ ഐ ടി കമ്പനിയെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്നും സതീശൻ ആഞ്ഞടിച്ചു റിപ്പോർട്ട് നൽകേണ്ട വ്യവസായ സെക്രട്ടറി അവധിയിൽ പോയി സർക്കാരിന് വെള്ള പൂശി ഒരു റിപ്പോർട്ട് നൽകാൻ ഒരു ഉദ്യോഗസ്ഥനും കഴിയില്ല ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് വേണമെങ്കിൽ നിശ്ചയിച്ച ഒരു യോഗ്യതയും ഈ കമ്പനികൾക്ക് ഇല്ല ഖജരാവിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഗോവിന്ദൻ മാഷ പറയുന്നത് പിഴ ഈടാക്കുന്ന തുക എങ്ങോട്ടാണ് പോകുന്നത് കരാർ നൽകിയത് എ കെ ജി സെന്ററിൽ നിന്നല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ പ്രതിപക്ഷം നിയമ നടപടിയിലേക്ക് കടക്കും എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കും കള്ളക്കമ്പനിയെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പഴയ ആരോപണമാണ് വീണ്ടും സി ഉന്നയിക്കുന്നത് തന്റെ വീട്ടിൽ ഏത് സമയത്തും മാധ്യമ പ്രവർത്തകർക്ക് വരാമെന്നും സതീശൻ പറഞ്ഞു ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കണം എ ക്യാമറയിൽ സർക്കാരിന് യാതൊരു ചെലവുമില്ല എന്ന് തെളിയിച്ചാൽ ആരോപണം പിൻവലിച്ച് എസ് ആർ ഐ ടി പരസ്യമായി മാപ്പ് പറയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്തിന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത് കോടി സൗജന്യമായി ചെലവഴിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ പറയുന്ന കമ്പനികൾക്ക് സ്വീകരണം നൽകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു